ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ശാസ്ത്രീയപരമായി ഏത് ദിക്കിലേക്ക് തലവെച്ച് ഉറങ്ങണം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ഇത് പലപ്പോഴും നിങ്ങളെ എത്തിക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിനൊരാൾക്ക് ഉറക്കം എന്നത് അനിവാര്യമായ ഒന്നാണ്. എന്നാൽ പല അവസരങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടും കൃത്യമായ ഉറക്കം ലഭിക്കാത്തവർ നിരവധിയാണ്. എന്നാൽ ഇത്തരം അവസ്ഥകളിൽ അത് മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കൃത്യമായ ഉറക്കമില്ലാത്തത് പലപ്പോഴും നിങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കം എന്നത് ഒരിക്കലും ഒഴിവാക്കരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടതായ കാര്യം. ആരോഗ്യ സംരക്ഷണത്തിൽ ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട്. ഏത് ദിക്കിലേക്കാണ് കിടന്ന് ഉറങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യം ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കും. ശാസ്ത്രീയപരമായി ഏത് ദിക്കിലേക്ക് തലവെച്ച് ഉറങ്ങണം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ഇത് പലപ്പോഴും നിങ്ങളെ എത്തിക്കുന്നുണ്ട്. പലരും ദഹനക്കുറവിനെ കുറിച്ചും ക്ഷീണത്തെക്കുറിച്ചും പറയുമ്പോൾ ഈ ദിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ശാസ്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഉറക്കത്തിന്റെ ദിക്കുകൾ അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം അത് നിങ്ങളുടെ ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും വളരെയധികം ബാധിക്കുന്നുണ്ട്. ഭൂമിക്ക് ചുറ്റുമുള്ള കാന്തിക വലയം അതിന്റെ സ്വാധീനവും മനുഷ്യനെ ബാധിക്കുന്നുണ്ട്. ഭൂമിയുടെ കാന്തിക ധ്രുവത്തിൽ പോസിറ്റീവ് എന്നത് വടക്കോട്ടും നെഗറ്റീവ് ആയത് തെക്കോട്ടുമാണ്. മനുഷ്യന്റെ തല ഒരു കാന്തത്തിന്റെ പോസിറ്റീവ് വശമായാണ് കണക്കാക്കുന്നത്. എന്നാൽ കാൽഭാഗം വരുന്നത് നെഗറ്റീവ് ഭാഗമായാണ്. നമ്മൾ പഠിച്ചതുപോലെ പോസിറ്റീവ് ധ്രുവങ്ങൾ വികസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വടക്കോട്ട് തല വെച്ച് കിടന്നാൽ അത് പലപ്പോഴും നിങ്ങളിൽ ക്ഷീണം ഉണ്ടാക്കുന്നതിന് കാരണം ആകുന്നു. വാസ്തു പറയുന്നത് എന്തെന്നാൽ, ഉറക്കത്തിന്റെ കാര്യത്തിൽ വാസ്തുവിനെ കുറിച്ച് പറയുന്നത് ആയുർവേദവും വാസ്തുശാസ്ത്രവും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ദിക്കുകളുടെ കാര്യത്തിൽ ഇത് വളരെയധികം സഹായിക്കുന്നുമുണ്ട്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. വാസ്തു പ്രകാരം ഏത് ദിക്കിൽ തലവെച്ച് ഉറങ്ങണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. തെക്കോട്ട് തലവെച്ചുറങ്ങുക എന്നത് വാസ്തു പ്രകാരം മികച്ചതാണ് എന്നതാണ്. ഇത് പോസിറ്റീവ് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇനി വേദങ്ങളിൽ പറയുന്നത്, ശാസ്ത്രം മാത്രമല്ല വേദങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ശുശ്രൂത സംഹിത പറയുന്നത് തല കിഴക്കോട്ട് വെച്ചുറങ്ങുന്നതിനെ കുറിച്ചാണ്. കാരണം തെക്കോട്ട് കാൽ വെച്ചാൽ പ്രാണനഷ്ടം സംഭവിക്കുന്നു എന്നതാണ് കാരണം. ജൈവിക ഊർജത്തിന്റെ വരവ് എന്ന് പറയുന്നത് വടക്ക് നിന്ന് തെക്ക് വരെയാണ്. പ്രാണൻ ശരീരത്തിൽ പ്രവേശിക്കുന്നത് പാദങ്ങളിൽ നിന്നും ആത്മാവിന്റെ പ്രവേശനം ശിരസിലൂടെയും ആണ് എന്നാണ് വിശ്വാസം. ഇത് കൂടാതെ എന്തുകൊണ്ട് ഉറങ്ങുന്ന ദിക്കിനെ കുറിച്ച് ഇത്രയധികം ശ്രദ്ധിക്കണം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. വടക്കു ഭാഗത്തേക്ക് തിരിഞ്ഞുറങ്ങുന്നത് നല്ലതല്ല എന്നാണ് വാസ്തുവും ശാസ്ത്രവും എല്ലാം പറയുന്നത്. ഇത് ശരീരത്തിൽ നിന്ന് ഊർജം വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഏകീകരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. വൈദ്യശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അയൺ തലച്ചോറിൽ കട്ട പിടിക്കുകയും വർദ്ധിച്ച രക്തസമ്മർദ്ദം, ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ചില വിശ്വാസ പ്രകാരം മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് തല വടക്കോട്ട് വയ്ക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നത് വടക്കു ഭാഗത്തിലൂടെയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മൃതദേഹം ദഹിപ്പിക്കുന്നത് വരെ തല വടക്കോട്ട് തന്നെ വയ്ക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ഇനി കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഉറങ്ങുന്നത്, സൂര്യൻ കിഴക്ക് ഭാഗത്താണ് ഉദിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് പലപ്പോഴും ഇത് കാരണമാകുന്നുമുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ഊർജം വർദ്ധിപ്പിക്കുക. നമ്മൾ കിഴക്കോട്ട് തലവെച്ച് ഉറങ്ങുമ്പോൾ സൂര്യന്റെ ഊർജം ശിരസിലൂടെ
ശരീരത്തിൽ പ്രവേശിക്കുകയും പാദങ്ങളിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നതാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് തണുത്ത തലയും ചൂടുള്ള പാദങ്ങളും നൽകുന്നു. ഇത് പഠനത്തിൽ മികച്ചു നിൽക്കുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്നുണ്ട്. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ഏകാഗ്രതയിലേക്ക് നയിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഉറങ്ങുന്നത് കൊണ്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഉറങ്ങുന്നത് അഭികാമ്യമല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം ഇത് പലപ്പോഴും അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുന്നു. ഇത് ആരോഗ്യത്തിന്റെ കാര്യത്തിലും പല വിധത്തിലുള്ള മോശം ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ വാസ്തുപ്രകാരം പടിഞ്ഞാറോട്ട് തലവെച്ച് ഉറങ്ങുന്നത് ദുസ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി തെക്കു ഭാഗത്തേക്ക് തിരിഞ്ഞ് ഉറങ്ങുന്നതിലൂടെ ഭൂമിയുടെ കാന്തിക വലയപ്രകാരം ഒരാൾ നടക്കുമ്പോൾ പാദഭാഗം നെഗറ്റീവും പോസിറ്റീവ് തലയും ആയിരിക്കും. ഇതിന്റെ പരസ്പര ആകർഷണം ഉറക്കത്തിൽ മികച്ച ഫലങ്ങൾ നൽകുന്നുണ്ട്. ഐതിഹ്യമനുസരിച്ച് തെക്ക് യമദേവന്റെ ദിശയായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിശ മരണത്തെ പോലെ തനത്ത ഉറക്കത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് തലവെച്ച് ഉറങ്ങുന്നതിലൂടെ അത് ആരോഗ്യം, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ, പോസിറ്റീവ് എനർജി സമ്പത്ത്, സമൃദ്ധി, ഐക്യം എന്നിവ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ശാസ്ത്രവും വാസ്തുവും പറയുന്നത്. ആരോഗ്യവും ഉറക്കവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇതിൽ ഉത്കണ്ഠയും കൈകൾക്ക് വേദനയും മറ്റുമുള്ള വാദക്കാർ തെക്കോട്ടോ തെക്ക് കിഴക്കോ തലവെച്ച് ഉറങ്ങുന്നത് നല്ലതാണ്. രക്തസംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് അല്പസമയത്തേക്ക് ഉറങ്ങുന്നത് നല്ലതാണ്. കഫസംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അവർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തലവെച്ച് ഉറങ്ങുന്നത് നല്ലതാണ് എന്നാണ് ആയുർവേദം പറയുന്നത്. ഇനി കൃത്യമായ ദിക്കുകൾ ഏതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ശാസ്ത്രപ്രകാരം ഏത് ദിക്കുകളാണ് ഉറങ്ങുന്നതിന് കൃത്യമായ ദിക്കുകൾ തെക്ക്, വടക്ക് ഉത്തമമായ ദിക്കാണ്. എന്നാൽ കിടക്കുമ്പോൾ തല തെക്കോട്ടും കാലുകൾ വടക്കോട്ടും വെച്ച് ഉറങ്ങുന്നതിന് വേണം ശ്രദ്ധിക്കേണ്ടത്. കിഴക്ക് പടിഞ്ഞാറ് ദിക്കാണെങ്കിൽ ഇവിടെ തല കിഴക്കോട്ടും കാലുകൾ പടിഞ്ഞാറോട്ടും വെച്ച് ഉറങ്ങുന്നതിന് ശ്രദ്ധിക്കണം. പടിഞ്ഞാറോട്ട് തല വെച്ച് ഉറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കുക. ഒരിക്കലും വടക്കോട്ട് തല വെച്ച് ഉറങ്ങാതിരിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നാം എല്ലാവരും മുറുകെ പിടിക്കുന്നതാണ് ആയുർവേദം. ആയുർവേദം പറയുന്നത് ഇടതുവശം ചേർന്ന് ഉറങ്ങുന്നതിനാണ്, അങ്ങനെയെങ്കിൽ ഇവരിൽ ശരിയായി ശ്വസിക്കുന്നതിനും ഹൃദയത്തിലെ സമ്മർദ്ദം ഇല്ലാതാക്കുന്നതിനും രക്തചംക്രമണത്തിനും സഹായിക്കുന്നു. ഇത് കൂടാതെ ആരോഗ്യത്തിന്റെ അവസ്ഥ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വശങ്ങളിൽ തിരിഞ്ഞ് ഉറങ്ങുന്നത് സൂര്യ നാഡി, അതായത് വലത് നാസദ്വാരം, കൂടാതെ ചന്ദ്രനാഡി, ഇടത് നാസാരന്ധ്രം എന്നിവയെ സജീവമാക്കുകയും നമ്മുടെ ശരീരത്തിലെ പ്രാണ പ്രവാഹത്തെ കൂട്ടുകയും ആരോഗ്യം മൊത്തത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഉറങ്ങുമ്പോൾ കൃത്യമായ ദിശയിൽ ഉറങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആണ്. ഇത്രയും കാര്യങ്ങൾ. നമ്മൾ ദിവസവും കിടന്ന് ഉറങ്ങുന്ന ദിക്ക് ശരിയായ ദിക്കാണെങ്കിൽ അത് ശരിയായ ഫലത്തെ ഉളവാക്കുകയും അതിലൂടെ നമ്മളുടെ ആരോഗ്യത്തിന് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം.